നമസ്കാരം. സൗരയൂഥം, നമ്മുടെ ഭൂമി ഉൾപ്പെടെ 8 ഗ്രഹങ്ങൾ സൂര്യനെ വലയം ചെയ്യുന്ന സ്ഥലം. പ്രപഞ്ചത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലെ ചെറിയ ഭാഗം മാത്രമാണ് സൗരയൂഥം. പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നും എല്ലാ ഗ്രഹങ്ങളും ഭൂമിയെ വലയം ചെയ്യുന്നത് എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് കാലങ്ങൾക്കിപ്പുറം ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഭൂമിയിൽ മാത്രമാണ് സമുദ്രമുള്ളത്. ഇൻട്രസ്റ്റെല്ലാം സിനിമയിൽ കണ്ട പോലെ മറ്റ് ഗ്രഹങ്ങളിലും സമുദ്രമുണ്ടോ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. 27 ഉപഗ്രഹങ്ങളാണ് ഈ ഗ്രഹത്തിനുള്ളത്. അതിൽ 4 സമുദ്രമുണ്ടെന്ന് ഏതാനും മാസങ്ങൾക്ക് മുന്നേ കണ്ടെത്തിയിരുന്നു. ഏരിയൽ, ഉംബ്രിയൽ, ടൈറ്റാനിയ, ഒബെറോൺ എന്നീ ഉപഗ്രഹങ്ങളിലാണ് ഉപ്പുരസമുള്ള സമുദ്രങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഗ്രഹമാണ് യുറാനസ്. സൂര്യനിൽ നിന്നും ഏകദേശം 201 കോടി കിലോമീറ്റർ ദൂരമുണ്ട് യുറാനസിലേക്ക്. ഏറ്റവും തണുപ്പുള്ള യുറാനസിന്റെ 4 ഉപഗ്രഹങ്ങളും കൊടും തണുപ്പിലാണ്. എന്നാൽ അവിടുത്തെ സമുദ്രങ്ങൾ തണുത്തല്ല കിടക്കുന്നത്, ഇക്കാര്യം ദുരൂഹമായി കിടക്കുന്നു. യുറാനസ് അതിന്റെ ഉപഗ്രഹങ്ങളിൽ പ്രയോഗിക്കുന്ന ടൈഡൽ ഫോഴ്സ് ആണ് കാരണമെന്ന് പറയപ്പെടുന്നു. മറ്റൊരു കാരണമായി പറയുന്നത് അവിടുത്തെ സമുദ്രത്തിലുള്ള ഉപ്പുകൾ, അമോണിയ, മറ്റ് പദാർത്ഥങ്ങൾ കാരണമെന്നാണ്. ഇനി നമുക്ക് യുറാനസിനെ പറ്റിയൊന്ന് അറിഞ്ഞിട്ട് വരാം. യുറാനസ് സൗരയൂഥത്തിലെ വാതകഭീമം ഗ്രഹങ്ങളിൽ ഒന്ന്. വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ എന്നിവയാണ് മറ്റ് വാതകഭീമം ഗ്രഹങ്ങൾ. ഈ 4 ഗ്രഹങ്ങൾക്കും വലയങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ശനിയുടെ വലയമാണ് തെളിഞ്ഞു കാണുന്നത്. മൊത്തം 13 വലയങ്ങളാണ് യുറാനസിനുള്ളത്. ഭൂമിയുടെ 15 മാസമുള്ള യുറാനസിന്റെ പുറംപാളിയായ ക്രസ്റ്റ് വാതകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. -216 ആണ് ഇവിടത്തെ ശരാശരി താപനില എന്ന് പറയുന്നത്. ഭൂമിയിലെ 17 യുറാനസിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. 84 ഭൗമവർഷമാണ് യുറാനസിലെ ഒരു വർഷമെന്ന് പറയുന്നത്. മണിക്കൂറിൽ 900 കിലോമീറ്റർ വരെ വേഗത്തിൽ അവിടുത്തെ കാറ്റ് വീശാറുണ്ട്. അതും തണുത്ത കാറ്റ്. യുറാനസിന്റെ ഉപഗ്രഹങ്ങളിൽ മാത്രമല്ല ജലമുള്ളത്. സൗരയൂഥത്തിലെ 23 ഉപഗ്രഹങ്ങളിലും ഏതാനും ഗ്രഹങ്ങളിലും ജലസാന്നിധ്യമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതിൽ ചിലത് നമുക്ക് നോക്കാം. നമ്പർ 1, യൂറോപ്പ. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണിത്. ഇവിടെ മഞ്ഞ് നിറഞ്ഞ ഉപരിതലത്തിനടിയിൽ വലിയ ജലസമുദ്രമുണ്ടെന്ന് കരുതുന്നു. ഇവിടെ ജീവൻ ഉത്ഭവിക്കുന്നതിനും നിലനിൽക്കുന്നതിനുമുള്ള അന്തരീക്ഷമാണുള്ളത്. അതിനായി നാസ തുടങ്ങിയ ദൗത്യമാണ് യൂറോപ്പ ക്ലിപ്പർ. ഉറഞ്ഞുപോയ മഞ്ഞുപാളികൾക്കടിയിൽ ചൂടുള്ള ജലമാണ് ഇവിടെ ഉള്ളത് എന്ന് കരുതുന്നു. അതിന് കാരണം വ്യാഴത്തിന്റെ ഗ്രാവിറ്റി നൽകുന്ന ടൈഡൽ ഫോഴ്സ് ആണ്. കസിനി എന്ന സാറ്റലൈറ്റ് യൂറോപ്പയെ നിരീക്ഷിച്ചപ്പോൾ ധ്രുവപ്രദേശത്ത് നിന്നും ചിതറിത്തെറിക്കുന്ന ചൂട് നീരുറവകളുടെ ചിത്രമെടുത്തിരുന്നു. 2030 യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകം സമുദ്രങ്ങളുടെ യഥാർത്ഥ ചിത്രം നൽകുമെന്നാണ് പ്രതീക്ഷ. നമ്പർ 2, എൻസിലാഡസ്. ശനിയുടെ ഉപഗ്രഹമാണിത്. ഇതിന്റെ ഉപരിതലവും മഞ്ഞാൽ മൂടപ്പെട്ടതാണ്. ഇതിനടിയിൽ ദ്രാവകാവസ്ഥയിൽ ജലമുണ്ടെന്ന് കെസിനി എന്ന പേടകം കണ്ടെത്തിയിട്ടുണ്ട്. ശനിയുടെ വലയങ്ങളിലേക്ക് എൻസിലാഡസിന്റെ ധ്രുവമേഖലയിൽ നിന്ന് ജലം പ്രവഹിക്കുന്നതിന്റെ ചിത്രങ്ങൾ കെസിനി നൽകിയിരുന്നു. ചൂടുപിടിച്ച നീരുറവകളാണ് ഇവിടെ നിന്നും പ്രവഹിക്കുന്നത്. 499 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഏറ്റവും ചെറിയ ഉപഗ്രഹമാണിത്. ജീവൻ നിലനിൽക്കാൻ അനുകൂലമായ പ്രദേശമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ശനിയുടെ എഫ് എന്ന വലയത്തിലേക്ക് ഓരോ മണിക്കൂറിലും 1000 മെട്രിക് ടൺ ജലമാണ് പമ്പ് ചെയ്യുന്നത്. ഇതിൽ ഓർഗാനിക് മോളിക്യൂൾസിനെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ 3, ഗാനിമിഡ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണിത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം കൂടിയാണിത്. ഇവിടെ ജലമുണ്ടെന്ന് 2015 കണ്ടെത്തിയിരുന്നു. ഈ ഉപഗ്രഹത്തിന്റെ പുറംപാളിയായ ക്രസ്റ്റിൽ നിന്നും 160 കിലോമീറ്റർ താഴെയാണ് ചൂടുള്ള ഉപ്പുരസമുള്ള സമുദ്രമുള്ളത്. എന്നാൽ യൂറോപ്പയിലേതുപോലെ ചൂട് നീരുറവകൾ ഇവിടെ നിന്നും പ്രവഹിക്കുന്നില്ല. വ്യാഴത്തിൽ നിന്നും കൂടുതൽ അകലെയാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഉപഗ്രഹത്തിന്റെ ജിയോളജി പഠനം നടത്തിയപ്പോഴാണ് ഇത് കണ്ടെത്തിയത്.
നമ്പർ 4 കാലിസ്റ്റോ വ്യാഴത്തിൻ്റെ മറ്റൊരു ഉപഗ്രഹമാണിത്. 4 ഗലീലിയൻ ചന്ദ്രന്മാരിൽ ഏറ്റവും അകലെയുള്ള ഉപഗ്രഹം. ഘടനപരമായി ഗാനിബിഡുമായി സാമ്യമുണ്ട്. ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് റേഡിയേഷനെ തടയുന്നുണ്ട്. ഇവിടെ ജീവന്റെ സാന്നിധ്യം തിരയാനുള്ള പ്രധാന കാരണം ഇതാണ്. വ്യാഴത്തിൽ നിന്നും വരുന്ന റേഡിയേഷനെ തടയുന്നത് കൊണ്ട് പര്യവേഷണം നടത്താൻ അനുയോജ്യമായ പ്രദേശമാണ് കാലിസ്റ്റോ. നമ്പർ 5 സെറസ്. 1801 കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള ഒരു കുള്ളൻ ഗ്രഹമാണിത്. വളരെ ചെറുതായതുകൊണ്ട് കാര്യമായ പഠനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഇവിടെ ജലമുണ്ടെന്ന് കണ്ടെത്തിയത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പും പിന്നീട് 2015 ഡോൺ എന്ന പേടകവുമാണ്. പാറകൾ നിറഞ്ഞ ഉപരിതലത്തിന്റെ അടിയിൽ സമുദ്രമുണ്ടെന്നാണ് കണ്ടെത്തിയത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് സെറസിന്റെ സ്ഥാനം. നമ്പർ 6 ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണിത്. ഇതിന്റെ ഉപരിതലത്തിൽ ഒഴുകുന്ന ഒരു ദ്രാവകമുണ്ടെന്ന് കെസിനി എന്ന പേടകം കണ്ടെത്തിയിരുന്നു. ഹൈഡ്രോ കാർബണുകൾ നിറഞ്ഞ പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഭൂമിയിലുള്ളതുപോലെ മഴ പെയ്യാറുണ്ട്. ജീവന് അനുകൂലമായി ഏറ്റവും കൂടുതൽ പേർ സജസ്റ്റ് ചെയ്ത ഉപഗ്രഹമാണിത്. ഇതിനായി നാസ 2039 ഒരു സ്പേസ് സബ്മറൈൻ അയക്കും. നമ്പർ 7 ഡിയോണസ്. ശനിയുടെ ഉപഗ്രഹമാണിത്. ഇത് എൻസിലാഡസിന്റെ ഇരട്ടയാണ്. കുന്നുകളും താഴ്വാരങ്ങളും നിറഞ്ഞ ഈ ഉപഗ്രഹത്തിൽ ഒരു ചെറിയ സമുദ്രമുണ്ടാകാനുള്ള താപനിലയുണ്ട്. നമ്പർ 8 പ്ലൂട്ടോയും ഷെയറോനും. 2015 പ്ലൂട്ടോയുടെ അടുത്തുകൂടെ പോയ ന്യൂ ഹൊറൈസൺ എന്ന പേടകം പ്ലൂട്ടോയുടെയും മറ്റൊരു കുള്ളൻ ഗ്രഹമായ ഷെയറോനിൻ്റെയും നേരിട്ടുള്ള വ്യക്തമായ ചിത്രമെടുത്തു. ഇവ രണ്ടിലും സമുദ്രങ്ങൾ ഉണ്ടെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. നമ്പർ 9 മീമാസ്. ശനിയുടെ തന്നെ മറ്റൊരു ഉപഗ്രഹമാണിത്. ഇതൊരു വലിയ ഹിമഗോളമാണ്, അതായത് കൊടും തണുപ്പുള്ള ഗ്രഹം. എന്നാൽ ഈ ഗ്രഹം ശനിയെ വലയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻസ് ഉപരിതലത്തിനടിയിലെ ദ്രാവകാവസ്ഥയിലുള്ള ജലത്തെ സൂചിപ്പിക്കുന്നു. റേഡിയോ ആക്റ്റീവ് ഡികേ മൂലമാണ് ജലത്തെ ദ്രാവകാവസ്ഥയിൽ നിലനിർത്തുന്നതിനുള്ള ഊഷ്മാവ് ലഭിക്കുന്നത് എന്നാണ് നിഗമനം. നമ്പർ 10 ട്രൈട്ടൺ. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണിത്. ഏറെക്കുറെ പ്ലൂട്ടോയെ പോലെ തന്നെയാണിത്. ഇതിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചപ്പോൾ ഈ ഉപഗ്രഹത്തെ കുയ്പർ ബെൽറ്റിൽ നിന്നും നെപ്റ്റ്യൂൺ പിടിച്ചെടുത്തതാണ് എന്നാണ് മനസ്സിലാകുന്നത്. കുയ്പർ ബെൽറ്റിലെ പിണ്ഡങ്ങൾ പൊതുവെ ജലസാന്നിധ്യമുള്ളതാണ്. റേഡിയോ ആക്റ്റീവ് ഡികേ കാരണം സബ്സർഫസ് സമുദ്രം ദ്രാവകാവസ്ഥയിൽ നിലനിർത്തുന്നതിനുള്ള ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഭൂമിയിൽ മാത്രമല്ല സമുദ്രമുള്ളത് എന്ന്? ജലമുള്ള സ്ഥലത്ത് ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. അവിടുത്തെ അന്തരീക്ഷം, താപനില, വാതകങ്ങളുടെ സ്വഭാവം എന്നിവയൊക്കെ പരിശോധിക്കണം. ഭൂമിയെപ്പോലെ ഹാബിറ്റബിൾ ആയിട്ടുള്ള ഗ്രഹം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിക്കാൻ സുഖം അത് ഭൂമി തന്നെയാണ്. ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ജലവും ജീവനുമാണ്. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.